എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ചില ആൾക്കാരുണ്ടല്ലോ, അഞ്ച് വിഭാഗം ആൾക്കാരുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാരാ. നമ്മൾ എല്ലാവരും അത് പഠിച്ചു വെച്ചിരിക്കുകയാ, എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ്. എങ്കിലും മരണസമയത്ത് ആരെങ്കിലും ഈ സദസ്സിലിരിക്കുന്ന അഞ്ച് വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവര് മരിക്കാൻ കിടക്കുമ്പോ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ അവന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചിലപ്പോ ഈ സലാത്തിന്റെ മഹത്വം കൊണ്ടായിരിക്കും നീ രക്ഷപ്പെടുന്നത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിൽ ഇരിക്കുന്ന അഞ്ച് വിഭാഗം ആൾക്കാർക്ക് ഇനി ആരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും അവന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. മരിച്ചു കിടക്കുമ്പോ തന്നെ അറിയാം മുഖം കറുത്തിട്ടുണ്ടാകും. മയ്യത്ത് കുളിപ്പിക്കുന്നവരൊക്കെ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ നോക്കണം, മുഖം കറുക്ക, നിറം മാറുക. മരിക്കുന്ന സമയത്ത് ഈ മൃഗങ്ങൾ അറക്കണ സമയത്ത് കിടന്ന് മുക്കറ ഇടുന്ന പോലെ ഇങ്ങനെ വിളിക്കുക. അല്ലാഹുവേ വായിലൂടെ പതയും വരെ ഇങ്ങനെ വരിക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താലും പറയാൻ കഴിയാത്ത അഞ്ച് വിഭാഗമുണ്ട്. അവരാരാണെന്ന് പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണത്തിന്റെ അടയാളം എന്താ? നല്ല മരണത്തിനും അടയാളമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അഞ്ചടയാളം, അവിടെയും പറഞ്ഞു. ഒന്ന്, നെറ്റിത്തടം വിയർക്കുക, മുഖിന്റെ ദാരം വികസിക്കുക, മുഖത്ത് പ്രകാശമുണ്ടാവുക, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാവുക. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എല്ലാവർക്കും മരിക്കാൻ പേടിയാ, എനിക്കും പേടിയാ, നിങ്ങൾക്കും പേടിയാ. നമ്മളൊക്കെ പറയുമോ മരിക്കാനൊന്നും പേടിയൊന്നും ഇല്ല സ്ഥാർ, ചുമ്മാ അത് നാവ് കൊണ്ടേ. എല്ലാവരും പറയും മരിക്കാൻ പേടിയില്ല, സത്യത്തിൽ എല്ലാവർക്കും പേടിയാ. എന്തിനാ മനുഷ്യ പേടിക്കണേ? പേടിച്ചെന്ന് പറഞ്ഞ് മരണം തിരിച്ചു പോകോ? പേടിച്ചെന്ന് പറഞ്ഞ് മരണം തിരിച്ചു പോ? നമുക്ക് എല്ലാവർക്കും പേടി. പണ്ടൊരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് ഇസ്രായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ആ മനുഷ്യനോട് പറഞ്ഞു, അത്രേ അല്ലാഹു ഒരു ഓഫർ തന്നിട്ടുണ്ട് നിനക്ക്. എന്താ? എന്താ ഇസ്രായിലെ, നിന്റെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ നല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ? ആ സാധു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40 വർഷമായിട്ട് നിന്നെ കാത്തിരിക്കാ ഞാൻ, 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ പറഞ്ഞെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എനിക്ക് ഒന്നും ആഗ്രഹമില്ല, പിടിച്ചോണ്ട് പൊക്കോളാൻ. അതാ മനുഷ്യന്മാർ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതങ്ങനെ പറയണമെങ്കിൽ ഒരു ധൈര്യം ഉണ്ടാകണമെങ്കിൽ, അത് പറയണമെങ്കിൽ ഒരു ഈമാൻ വേണം. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, മരണം അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബിയ്യന റസൂലുള്ളാഹി. അള്ളാഹു സമ്മാന പൊതി വാങ്ങുന്നത് പോലെ മരണം വാങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനാ സമ്മാനം എന്നറിയോ? മരണവും ഒരു മരണവും മനോഹരമാക്കുന്നവരുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആൾക്കാർ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ ആരും വേണ്ട, ഓൻ തന്നെ ഓർമ്മയോടുകൂടി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹാദത്ത് കലിമ പറയാനെന്ന് ആരും വേണ്ട വാപ്പാ, നീ ഒറ്റയ്ക്ക് അങ്ങ് പറയും. ഈ കൂട്ടത്തിൽ ഇരിക്കണ ചില വാപ്പമാര് ചില ഉമ്മമാര് അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവര് തന്നെ അങ്ങ് പറഞ്ഞിട്ട് മരിക്കും. രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവർക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ വിഭാഗത്തിന് ഷഹാദത്ത് കലിമ അസ്റായിൽ തന്നെ പറഞ്ഞു കൊടുക്കും. മൂന്നാമത്തെ വിഭാഗത്തിന് അസ്റായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊണ്ടക്കുഴിയിൽ നിന്നിങ്ങനെ റൂഹ് പിടിക്കുമ്പോ മുഖത്ത് നോക്കും അസ്റായിലിന്റെ നെറ്റിയിൽ, എന്നിട്ട് വായിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. നാലാമത്തെ വിഭാഗത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പറഞ്ഞിട്ട് മരിക്കും. അള്ളാഹു ഈ നാല് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്നെ നിങ്ങളെയും പിടുത്തുമാറാകട്ടെ. നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാ കേട്ടിട്ടാണെങ്കിലും പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും മരിക്കണം. അങ്ങനെ മരിക്കണമെങ്കിൽ നാല് കാര്യം അതിനുണ്ടെന്നാ, അത് അടുത്ത വഴുതി പറയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാ നബിയേ, മരണസമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത നാവ് പൊങ്ങാത്ത ആ നഷ്ടവാളികൾ ആരാ നബിയേ?
അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടെ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, മരണസമയത്ത് നാവ് പൊക്കിയട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമസ്കരിക്കാത്തവനല്ല, കാരണം അവൻ മുസ്ലിമല്ലല്ലോ, നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ലല്ലോ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാ അവന് കാഫിറാണെന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല, അവൻ എങ്ങനെയാ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നതെന്നറിയുമോ? അവന് മരണസമയം അല്ലാഹുവേ ഒരു നല്ല മരണമില്ല, നാളെ പരലോകത്ത് കടന്നു വരുന്നത് പന്നിയുടെ കോലത്തിലാ. പടച്ചവനെ ഏത് മുസ്ലിം പള്ളിയുടെ കബറസാനിൽ കൊണ്ട് കബറടക്കിയാൽ നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതിക്കടിയുമ്പോ അവന് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ, പന്നിയുടെ കോലത്തിൽ അവൻ നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കാഴ്ച കാണുകയാ, ഒരു ഭയാനകമായ കാഴ്ച. നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ വലിയ വലിയ പാറക്കഷ്ണങ്ങൾ അതാ ചില ആൾക്കാരുടെ തലയിലേക്ക് എടുത്തിടുകയാണ്, പപ്പടം പൊടിയുന്നത് പോലെ അവന്റെ തലയങ്ങ് പൊട്ടിച്ചിതറുകയാണ്. പടച്ചവനെ, മലക്കുകൾ താഴെ വീണ കല്ലെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് തല പടയ രൂപത്തിലേക്ക് തന്നെ ആവുകയാ, പിന്നെയും അവന്റെ തലയുടെ മുകളിൽ പാറയിടുകയാള്. ഇതുപോലെ വല്ലാത്ത ക്രൂരമായ ഒരു ശിക്ഷ ഇങ്ങനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മൻഹു അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു ജിബ്രീല്, മൻഹൗലായി ആ ജിബ്രീല്, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികട മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ഹയ്യാല സ്വലാ, ഹയ്യാല ഫലാ. പടച്ചുറപ്പിന്റെ പള്ളികട മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ആ വിളിക്ക് ഉത്തരം നൽകാത്തവനുള്ള ശിക്ഷയാണ് നബിയേ എന്നിവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെങ്കില്, എന്റെ പ്രിയമുള്ളവര്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത നാവ് പൊങ്ങാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാ, നമ്മളിൽ പലരും നിസ്കരിക്കുന്നവരോ? നമ്മുടെ നിസ്കാരത്തിനെ കുറിച്ച് എന്തേ നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതി കൊടുക്കുകയാ, മഗ്രിബ് നമസ്കാരത്തിൽ പള്ളിയിലെ ഖതീബന്മാർ ഓതുമല്ലോ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീന് ഫദാലികല്ലദീ യദ്ഉ اليتيم ولا يحض على طعام المسكين ഫവൈലുല്ലിൽ മുസല്ലീൻ. വൈലെന്ന് പറയുന്ന നരകമാർക്കുള്ളതാണെന്നറിയുമോ? വൈലെന്ന് പറയുന്ന നരകമാർക്കുള്ളതാ, അത് നമസ്കരിക്കുന്നവർക്കാ, അത് നമസ്കരിക്കാത്തവനല്ലോ. വൈലെന്ന് പറയുന്ന പടച്ചുറപ്പിന്റെ നരകത്തിലെ ഒരു നരകമുണ്ടല്ലോ, ആ വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവനുള്ളതാ. സഹാബികൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലദീനഹും അൻ സ്വലാതിഹിം സാഹൂ
എങ്ങനെ നമസ്കരിക്കുന്നവരെന്നറിയോ? നമ്മളെ പോലെ നിസ്കരിക്കുന്നവർക്ക്, നമ്മളെ പോലെ പടച്ചവനെ ഇന്ന് നമ്മുടെ നമസ്കാരം കണ്ട പടച്ചവനെ ഒരു കളിയാണല്ലോ അല്ലാഹുവേ, പടച്ചവനെ കോമാളിത്തരം കാണിക്കുന്നത് പോലെയാ എന്തെല്ലാം രീതിയിലാണ് നിസ്കരിക്കുന്നത്, അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ചിന്ത എനിക്കുമില്ല നിങ്ങൾക്കുമില്ല. എന്റെ പ്രിയമുള്ളവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോ ഒരു മനുഷ്യൻ നിന്നൊരു ചെറുപ്പക്കാരൻ നിന്ന് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാ, നിനക്കല്ലാനെ പേടിയില്ലേടാ? നിനക്കോ പടച്ചെറപ്പിനെ പേടിയില്ലേ? കാരണം എന്തെന്നറിയോ? നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് തന്റെ നാടിയൊന്ന് നേരെയാക്കി, നമസ്കരിക്കുന്ന സമയത്ത് താടി പിടിച്ചിട്ടൊന്ന് നേരെയാക്കി. ഈ സഹാബിയോട് അല്ലാന്റെ റസൂല് ചോദിക്കുകയാ, നിനക്കല്ലാനെ പേടിയില്ലേ? നിനക്കല്ലാനെ പേടിയില്ലേ? ഈ രീതിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ എന്റെ സമുദായത്തിൽ പെട്ടിട്ടാണ് നീ മരിച്ചതെന്ന് കരുതല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താന് പോലും വല്ലാത്ത ചിരിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, സ്വർഗത്തിൽ പോകാൻ ഒരുപാട് അമല് വേണ്ടടാ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് വേണോ? ഒരുപാട് സൽക്കർമ്മമൊന്നും വേണ്ട, രണ്ടേ റക്അത്ത് മതിയടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യർ ഒരൊറ്റ വഖ്ത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാ. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവേ ഒരു വഖ്ത് നമസ്കരിച്ച് കഴിയുമ്പോ അതാ നാളത്തെ സുബഹി നിങ്ങൾ ആരെങ്കിലും നല്ല നിലയിൽ നമസ്കരിച്ച് കഴിഞ്ഞാ അല്ലാ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെക്കുകയാ, നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് നിന്റെ പേരങ്ങ് മാച്ചു കളയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ പ്രസവിച്ചതുപോലെ മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമസ്കരിക്കുന്ന സമയത്ത് അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ കൈകെട്ടുമ്പോ ഇടതുഭാഗത്തൊരു ശൈത്താൻ നിൽക്കുകയാണ്, ഇടതുഭാഗത്ത് ശൈത്താൻ നിൽക്കുകയാണ്, വലതുഭാഗത്തു മലക്ക് നിൽക്കുകയാണ്. നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിയുമ്പോ മറന്നുപോയ പഴയ കാര്യങ്ങൾ മുഴുവനും ശൈത്താൻ നമ്മളോട് ചെവിയിൽ പറഞ്ഞു തരികയാ. അതുകൊണ്ടാ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ മറന്നുപോയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത്, പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. കാരണം ശൈത്താൻ അടുത്ത് നിന്ന് പറയുകയാ, ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്ന, മനുഷ്യ എവിടെയാ നിൽക്കുന്നതെന്നറിയോ? എടാ അല്ലാന്റെ മുന്നിലാണ്, അല്ലാന്റെ മുന്നിലാ നീ നിൽക്കുന്നത്. അവൻ പറയുന്നത് നീ കേൾക്കല്ലേ? പടച്ചവനെ മലക്കിങ്ങനെ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ റുക്കുഉം സുജൂദും ഒക്കെ എന്തൊരു തൃതിയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുജൂദിനെ ദീർഘിപ്പിക്കണം പൊന്നുമോരെ. പെട്ടെന്ന് കാക്ക കൊത്തുന്നത് പോലെ കൊത്തികെട്ടി എഴുന്നേറ്റ് ഓടല്ലേടാ ചെറുപ്പക്കാരാ. മോനിയ സുജൂദിൽ ഒരുപാട് സമയം കടക്കണം, സുജൂദിൽ ഒരുപാട് സമയം കടക്കണം. കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ, സദാ നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നമ്മുടെ തലയുടെ മുകളിലേക്ക് കടന്നു വരികയാ. സുജൂദ് ചെയ്യുമ്പോ അല്ലാഹുവേ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. റബ്ബേ, ഉണക്കമരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ സുജൂദിൽ കിടക്കുമ്പോ നമ്മൾ ചെയ്ത പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സുജൂദിന്റെ സമയത്ത് ശരീരത്തിൽ അവയവങ്ങൾ മുഴുവനും താഴെ നല്ലതുപോലെ വെക്കണമെന്നാ. അല്ലാഹുവേ, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, നിന്റെ രണ്ട് കൈപ്പത്തികളുണ്ടല്ലോ, നിന്റെ രണ്ട് കാൽമുട്ടുകളുണ്ടല്ലോ, നിന്റെ
നിങ്ങളുടെ കാലിന്റെ വിരലുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം ഭൂമിയിൽ ഇങ്ങനെ സുജൂദ് ചെയ്യണമെന്നാണ്. ആ സമയത്ത് ഈ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവം നീ തൊടാതെ ഇരുന്നാ ആ ഒരു അവയവം നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പഠിച്ചവര്. നീ സുജൂദിൽ അതാ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ മൂക്ക് സുജൂദ് ചെയ്തില്ലെങ്കിൽ, നീ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ മൂക്ക് ഭൂമിയിൽ വെച്ചില്ലെങ്കിൽ മൂക്ക് ശപിക്കുകയല്ലാ. പടച്ചവനെ ഇവനെ വെറുതെ വിടല്ലേ അല്ലാ. പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിനെ ഭയന്നു കൊണ്ട് നമസ്കരിച്ച് കഴിയുമ്പോ സലാം വീട്ടി കഴിയുമ്പോ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, വാബുഷിറൂ, അവിടുന്ന് നിനക്ക് സന്തോഷ വാർത്ത പറയുകയാ, ഭാഗ്യവാനാണടോ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവരോ, നീ സ്വർഗത്തിന്റെ അവകാശിയോ, നിന്റെ പേര് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലുണ്ട്. അള്ളാഹുവേ, നമസ്കരിക്കുന്ന സമയത്ത് ഭയഭക്തിയോടുകൂടി നിസ്കരിച്ച മനുഷ്യനോട് മലക്ക് പറയുകയാ, ശൈത്താനെ പിൻപറ്റിയ വാപ്പാ. മലക്ക് പറയുന്നു, എടാ വൃത്തികെട്ടവര്, എടാ നഷ്ടവാളി, അള്ളാഹു തന്ന അവസരം നീ പാഴാക്കി കളഞ്ഞല്ലോ. നീ നരകവാസിയാടോ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതിയടോ എന്ന് മലക്ക് പറയുമെന്ന് പ്രവാചകം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുവോ, എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുവോ, സഹാബികളുടെ നിസ്കാരം എങ്ങനെയായിരുന്നെന്നറിയോ. മഹാനായ ഒരു റളിയല്ലാഹു തആലാ അൻഹു കാലിന്റെ വിരലിൽ ഇങ്ങനെ പഴുക്കുകയാണ്, കാലിന്റെ വിരളിങ്ങനെ പഴുക്കുകയാണ്. ഉർവ റളിയല്ലാഹു തആലാ അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് കാലിന്റെ വിരള് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉർവ റളിയല്ലാഹു തആലാ അൻഹു പറഞ്ഞു, ഞാൻ മുറിച്ചു മാറ്റൂല, എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യണം. പടച്ചവനെ, വിരലിൽ നിന്ന് പാല് പഴുതാ പഴുപ്പ് കയറിയിട്ട് തന്റെ കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. വൈദ്യന്മാരപ്പോഴും പറഞ്ഞു മുറിച്ചു മാറ്റണമെന്ന്, ഉർവതങ്ങൾ സമ്മതിച്ചില്ല, പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞ്, മുട്ടിന്റെ ഭാഗത്ത് വെച്ച് കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനിയും പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അവസാനം ഉർവ റളിയല്ലാഹു തആലാ സമ്മതിക്കുകയാ. അവസാനം വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ഒരു പാത്രത്തിൽ കുറച്ച് കള്ള് കൊണ്ടുവന്നിട്ട് ഉർവ റളിയല്ലാഹു തആലാവിന്റെ കയ്യിൽ കൊടുക്കുകയാ, തങ്ങള് ഇത് കുടിക്കു, തങ്ങള് കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാരാ. അല്ലാഹുവേ, ഉറവതങ്ങൾ പറഞ്ഞ് ഞാൻ ഒരിക്കലും കള്ളുകുടിക്കൂല. അവസാനം അവിടെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരേ, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ രണ്ടര കാലത്ത് നിസ്കരിക്കാ. അല്ലാഹുവേ, അല്ലാഹു തആലാ അവിടെന്ന് പറയുന്നു, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കഴിഞ്ഞാ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ച് മാറ്റിക്കോ. അല്ലാഹു തആലാ അവിടെന്ന് വുളുവെടുക്കുകയാ, അവിടെന്ന് വുളുവെടുക്കുകയാ, മുസല്ലിയിലേക്ക് കയറി നിന്നു. അവിടെന്ന് പടച്ചവരെ, നിയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടുകയാ, ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോ വൈദ്യന്മാരെ കാല് മുറിക്കുകയാ. ഒരു മരുന്നും കൊടുക്കാതെ, ഒരു മരുന്നും കൊടുക്കാതെ, ഒന്നും മരവിപ്പിക്കാതെ പടച്ചവരെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റളിയല്ലാഹു തആലാവിന്റെ പച്ച ശരീരത്തിൽ നിന്ന് കാലങ്ങ് മുറിക്കുകയാണ്. ഉറുവതങ്ങൾ അറിഞ്ഞില്ല ചെറുപ്പക്കാരാ, മോനെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണടാ, മോനെ പച്ച ശരീരത്തിൽ നിന്ന് ഞാനും നിങ്ങളും നിസ്കരിക്കുമ്പോ ഒരു കൊതുവ് കടിച്ചാൽ അറിയുമല്ലോ, ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുക് പറന്നാൽ അറിയുമല്ലോ, ഒരു റുമ്പ് കടിച്ചാൽ അറിയുമല്ലോ. ഒരു റളിയല്ലാഹു തആലാവിന്റെ കാല് വൈദ്യന്മാര് മുറിച്ചു മാറ്റുകയാ, തങ്ങളറിഞ്ഞില്ല, തങ്ങളറിഞ്ഞില്ല, അവസാനം രക്തം നിൽക്കാതെ ഇങ്ങനെ ഒലിക്കുകയാണ്. ആ സമയത്ത് സൈതന്ന തിളപ്പിച്ചിട്ട് ഉറവ റളിയല്ലാഹു തആലാവിന്റെ കാല് തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
ഇടഞ്ഞു വീഴുകയാ. ബോധമങ്ങ് നഷ്ടപ്പെട്ടു. ഉറുവ തങ്ങളുടെ കാല് മുറിച്ച കാര്യം ആരാ പറയുന്നത്? ബോധം തിരിച്ചു വരുമ്പോ ആരാണ് പറയുന്നത്? വൈദ്യന്മാര് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ അള്ളാഹു കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, അള്ളാ ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരണപ്പെടുകയാ. തന്റെ ഏറ്റവും ചെറിയ മകൻ മരണപ്പെട്ടു. അള്ളാഹുവെ, എല്ലാവരും വല്ലാത്ത വിഷമത്തിലാണ്, ആരാണിത് പറയുന്നത്? ഉറുവതങ്ങൾക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റി. തങ്ങളെ ഉറുവതങ്ങൾ പറഞ്ഞു, ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ. കാല് മുറിച്ച് മാറ്റിയെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ. തങ്ങള് നിങ്ങളുടെ ഏറ്റവും ചെറിയ മകന് കുതിരയുടെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെട്ടു. തങ്ങള് ഇന്നാലില്ലാ അൽഹംദുലില്ലാ. പടച്ചവനെ, ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്തേ തങ്ങള് കാല് മുറിച്ചെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ല പറഞ്ഞതെന്തിനാ? അള്ളാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ? ഒരെണ്ണം എനിക്ക് അള്ളാഹു ബാക്കി വെച്ചല്ലോ. എന്റെ മക്കളിൽ ഒരാളെ അല്ലേ തിരിച്ചെടുത്തുള്ളൂ? അള്ളാഹു ബാക്കി മക്കളെ എനിക്ക് ആയുസോടുകൂടി തിരിച്ചു തന്നല്ലോ. അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് ഉറുവതങ്ങള് കിടന്ന് കരയുകയാ. ഉറുവതങ്ങള് കിടന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? ഇനി എനിക്കൊരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. ഒരുപാട് നേരം എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഒരു കാലല്ലേ ഉള്ളൂ, ഒരു കാലല്ലേ ഉള്ളൂ. ചെറുപ്പക്കാരാ, ഇങ്ങനെ നിസ്കരിച്ചാ സ്വർഗവാടാ. ഇതുപോലെ നിസ്കരിച്ച ഒരൊറ്റ വക്കത്ത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. ഒരേ ഒരു വക്കത്ത് മതി സ്വർഗത്തിൽ പോകാൻ. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം വല്ലാത്ത സുഖമുള്ളതാ. വല്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുകയല്ലേ? അതാ ഒന്നുപെടുക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഈ വാഴുന്ന വന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിന് പറയാൻ കഴിയുമോ? അള്ളാഹുവെ, ഒരു മഹാൻ ഒന്നുപെടുക്കുമ്പോ കരയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവിടെ നിറമങ്ങു മാറുകയാ. ഒന്നുപെടുക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നിറമങ്ങ് മാറുകയാണ്. ജനങ്ങൾ ചോദിച്ചു, എന്തിനാ തങ്ങളെ ഒന്നുപെടുക്കുമ്പോ കരയുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, എന്തിനാ ഞാൻ ഒന്നുപെടുക്കുന്നതെന്നറിയോ? എന്തിനാ ഞാൻ ഒന്നുപെടുക്കുന്നതെന്നറിയോ? അല്ലാഹനെ കാണാനാടാ, അല്ലാഹനെ കാണാനാ ഒന്നുപെടുക്കുന്നത്. എങ്ങനെ കരയാതിരിക്കും? എങ്ങനെ കരയാതിരിക്കും? ചെറുപ്പക്കാർ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒതുവെടുക്കുമ്പോ ഞാനോ നിങ്ങളോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹനെ കാണാനാനാ ഒതുവെടുക്കുന്നത്? നമ്മൾ ഇന്ന് വരെ കരഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആലാ അൻഹു ശത്രുക്കൾ കൊല്ലുന്നതിന് വേണ്ടി തൂക്കുകയർ കഴുത്തിലിട്ട് നിർത്തിയിരിക്കുകയാ. ഹുബൈബ് അവസാനം അവിടെന്ന് ചോദിച്ചു, നിന്നെ കൊല്ലാൻ പോവുകയാടാ? ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ, നിനക്ക് വല്ല മോഹവുമുണ്ടോ? വല്ല അഭിലാഷവുമുണ്ടോ? ഉബൈബ് റളിയല്ലാഹു തആലാ പറഞ്ഞു, എനിക്കൊന്ന് രണ്ടറക്കാത്ത് നിസ്കരിക്കണം, എനിക്ക് രണ്ടറക്കാത്ത് നമസ്കരിക്കണം. അല്ലാഹുവേ, ഉളവെടുത്തിട്ട് നിസ്കരിച്ചു. പെട്ടെന്ന് നമസ്കാരം കടിഞ്ഞു. ഉബൈബ് റളിയല്ലാഹു തആലാ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ പടച്ചവരെ, എപ്പോഴും ഞാൻ നിസ്കരിക്കുമ്പോ വലിയ വലിയ സൂറത്തോതിയിട്ടാ നിസ്കരിക്കാറ്. ഇന്ന് ചെറിയ സൂറത്തോതിയിട്ട് നിസ്കരിക്കാറുള്ള കാരണം എന്തെന്നറിയോ? അല്ലാ എന്റെ നമസ്കാരം നീട്ടിയാൽ, എന്റെ നമസ്കാരം നീട്ടിയാ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്, എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് റബ്ബേ എന്റെ നമസ്കാരം പെട്ടെന്ന് ചുരുക്കിയതല്ലാ.
ഇനി എനിക്കതിനുള്ള ഭാഗ്യമില്ലല്ലോ. തന്റെ മരണ സമയത്ത് ചോദിച്ച അഭിലാഷം, തന്റെ അവസാനത്തെ അഭിലാഷവും നിസ്കരിക്കണമെന്നായിരുന്നു പൊന്നുമോനെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ, നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ ആക്കിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ.